ആറ്റിങ്ങൽ അട്ടക്കുളത്തിൽ വീണ ആൽമരം നീക്കം ചെയ്യുന്നില്ല. ഇലകൾ വെള്ളത്തിൽ കിടന്നഴുകി പ്രദേശമാകെ ദുർഗന്ധം നിറയുകയാണ്. മരം മുറിഞ്ഞു വീണ് റോഡിലൂടെ വീണുകിടക്കുന്നതിനാൽ പ്രദേശത്തേക്കുള്ള ഗതാഗതം മുടങ്ങി. മരം നീക്കം ചെയ്യാൻ നഗരസഭാ അധികൃതർ നടപടികൾ എടുക്കാത്തത് പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച രണ്ട് സംഘടനകൾ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. 5-ാം തീയതി വൈകിട്ടുണ്ടായ കാറ്റിലും മഴയിലുമാണ് ആൽമരം കടപുഴകി വീണത്. ഉടൻ തന്നെ മുറിച്ചു മാറ്റുമെന്ന് അധികൃതർ പറഞ്ഞുവെങ്കിലും പിന്നീട് നടപടികളുണ്ടായില്ല. ദിവസങ്ങൾ കഴിയുന്തോറും പ്രദേശത്ത് ദുർഗന്ധം കൂടിവരികയാണ്. സമീപത്തെ വീടുകളിൽ താമസിക്കുന്നവർക്ക് ഇത് ദുരിതമായി കഴിഞ്ഞതോടെയാണ് പ്രതിഷേധമുണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ AIYF പ്രവർത്തകരും BJP പ്രവർത്തകരും നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. അവിടുത്തെ ആൾക്കാരെ ബാധിക്കുന്ന ഈ ബുദ്ധിമുട്ട് ഇത് തീരാതെ മറ്റെന്തെങ്കിലും ഒരു രൂപത്തിൽ കൊറോണ എന്ന രൂപത്തിൽ മാറുമ്പോഴത്തേക്കും പുതിയ രൂപത്തിൽ അട്ടക്കുളത്തേക്ക് വരട്ടെ എന്നാണ്. നിങ്ങൾ ഡേറ്റ് നാളെ നീക്കി വെക്കാൻ പുതിയ ധോരണ കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്, കുളിക്കുവാനും അതുപോലെ തുണി കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. അതിനകത്ത് ഇത്രയും ഒരു ആഴ്ചയായിട്ട് ഈ മരം വീണ് കിടന്ന് അഴുകുക എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം രൂപ ചെലവാക്കിയാണ് ആ കുളം വറ്റിച്ച് ക്ലിയർ ആക്കിയെന്ന് അറിയാമോ? വീണ്ടും അതിനെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ്. മാത്രമല്ല മഴക്കാലം വരുന്നത് കൊണ്ട് ഈ സാംക്രമിക രോഗങ്ങൾ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അജയകുമാർ സാറിന് അറിയാമല്ലോ, അങ്ങനെ എന്തെങ്കിലും അടിയന്തരമായിട്ട് പരിഹാരം ജനതാ പാർട്ടിയുടെ കൗൺസിലറാണ് ഈ വാർഡിനെ പ്രതികരിക്കുന്നത് എന്നുകൊണ്ട് മാത്രം തന്നെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ആരോപ. അടിയന്തരമായി മരം മുറിച്ചു മാറ്റുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിച്ചത്. AIYF സമരം ജില്ലാ കമ്മിറ്റി അംഗം ആറ്റിങ്ങൽ ശ്യാം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പാലിറ്റിയുടെ 18-ാം വാർഡിൽ ഈ മഴയോട് അനുബന്ധിച്ച് വീണ ആൽമരം ഇതൊരിക്കലും മുറിച്ചു മാറ്റിയിട്ടില്ല. ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അട്ടക്കുള നിവാസികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലരും അസുഖമായിട്ട് ആശുപത്രിക്ക് പോകാൻ പറ്റാത്തവരെ അവസ്ഥയിലാണ്. നമ്മുടെ MLA ചെയർമാനും എല്ലാം ഇടപെട്ടിട്ട് പോലും ഇവർ ശക്തമായ രീതിയിലുള്ള ഒരു നടപടി എടുത്തിട്ടില്ല. നമ്മൾ ഇന്നലെ താലൂക്ക് ഓഫീസിൽ റവന്യൂ സെക്ഷനിൽ പോവുകയുണ്ടായി, താലൂക്ക് ഓഫീസറെ കാണുകയുണ്ടായി. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുന്ന് എല്ലാ ഓർഡറും ഇവിടെ നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് രാവിലെ നമ്മൾ AIYF നേതൃത്വത്തിൽ ഇവിടെ ഹരാവ് ചെയ്യാൻ, സെക്രട്ടറിയെ ഹരാവ് ചെയ്യാൻ വന്നത്. അതിനെ ബന്ധപ്പെട്ട് BJP രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവും ചെയ്യാത്ത കൗൺസിലറും BJP രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. 15-ാം തീയതി വെള്ളിയാഴ്ചക്കുള്ളിൽ മുറിച്ചു മാറ്റാമെന്നാണ് സെക്രട്ടറി നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. ഇത് ചെയ്തില്ലെങ്കിൽ AIYF വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിലൂടെ പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മണ്ഡലം സെക്രട്ടറി മുകുന്ദൻ ബാബു, വൈസ് പ്രസിഡന്റ് സച്ചിൻ, BS സുഭാഷ്, ഗോകുൽ കൃഷ്ണൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. BJP ഉപരോധത്തിന് അജിത് പ്രസാദ്, രാജേഷ്, ശ്രീലത, ഗോപകുമാർ എന്നിവരും നേതൃത്വം നൽകി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആറ്റിങ്ങൽ പെയ്ത മഴയുടെയും അതോടൊപ്പം ഉണ്ടായ കാറ്റിൻ്റെയും ഫലമായിട്ട് ആറ്റിങ്ങലിലെ പേര് കേട്ട അട്ടക്കുളം, ആ അട്ടക്കുളത്തിൻ്റെ ഓരത്തായിട്ട് നിന്നിരുന്ന ഒരു പേരാൽ അറിയാൽ ആ മഴയത്ത് കടപുഴകി വീഴുകയുണ്ടായി. എന്നാൽ ആ സമീപപ്രദേശമുള്ള ചില കടകൾക്കും ചില വീടുകളുടെയും ചില ഭാഗങ്ങളിൽ മാത്രം കേടുപറ്റിക്കൊണ്ട് അത് നേരെ കുളത്തിലേക്കാണ് പതിച്ചത്. ഈ പതിച്ചതിന് ശേഷം നഗരസഭയുടെയും ഫയർഫോഴ്സിൻ്റെയും ആൾക്കാരോട് നോക്കി നിൽക്കുകയല്ലാതെ യാതൊരുവിധ നിർമ്മാർജ്ജന പ്രവർത്തനത്തിനും പങ്കാളികളായില്ല എന്നുള്ളതാണ് സത്യം. വെറും സൂപ്പർവിഷൻ മാത്രമാണ്. അവിടെ നടന്നത് സേവാഭാരതിയുടെ പ്രവർത്തകർ ഒന്നടങ്കം ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന മാർഗതടസ്സം മാറ്റി, അതിനുശേഷം നഗരസഭയുടെ ഭാഗത്തു നിന്ന് നാളിതുവരെ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. ഈ കുളത്തിനകത്ത് കിടക്കുന്ന ശിഖരത്തും അതിൻ്റെ ഇലകളും അഴുകിയിട്ട് അതീവ ദുർഗന്ധമാണ് ഇന്ന് ആ പ്രദേശത്താകെയുള്ളത്. ആ പ്രദേശത്ത് വസിക്കുന്നവരെല്ലാം തന്നെ ഒന്നടങ്കം മൂക്ക് പൊത്താതെ പോകാൻ വയ്യാത്തൊരു അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. ഈ കൊറോണ വൈറസ് പറന്നു പിടിച്ചിരിക്കുന്ന ഈ സമയത്ത്
നമ്മുടെ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി തകൃതിയായിട്ട് നമ്മുടെ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ആ കുളത്തിൽ കിടന്ന ഈ ഇലയും ചില്ലുകളും അഴുകിയിട്ട് അതീവ ദുർഗന്ധം. ഈ കുളം എന്ന് പറയുന്നത് നിരവധി ആൾക്കാർ അവിടെ കുളിക്കുകയും അലക്കുകയും ചെയ്യുന്ന കുളമാണ്. ഒരു ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളമാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകാം. പക്ഷേ ഇത് നിരന്തരം ആൾക്കാർ കുളിക്കുകയും തുണി കഴുകുകയും ചെയ്യുന്ന ഈ കുളത്തിൽ ഇത്തരത്തിലൊരു നടപടി നഗരസഭയുടെ മൂക്കിന് താഴെയാണ്. ഞാൻ നിങ്ങളത് ആരോപിക്കുന്നത് അവിടുത്തെ നഗര ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ വനിതാ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെ ഇതിനെതിരെ നീതി നിഷേധമാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു നീതി നടപ്പാക്കിയില്ലെങ്കിൽ ഭാവി പരിപാടികൾ ഭാവി സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റി മുന്നിൽ വീണ്ടും വരേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറിയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഹൃദയപൂർവ്വം ന്യൂസ്, ആറ്റിങ്ങൽ.